തെങ്ങിനും ആരും നനക്കാറില്ല, കവുങ്ങനും നനക്കാറില്ല, നനക്കാറില്ല. എന്താ കാര്യം? ആ മണ്ണിൽ ഈർപ്പം പിടിച്ചു നിർത്താനുള്ള കഴിവ് ജൈവാംശം കൊണ്ടുണ്ടായതാണ്. വെറും മണ്ണിൽ വെള്ളം പിടിച്ചു നിൽക്കില്ല. അപ്പൊ ജൈവ കൃഷി ചെയ്യുമ്പോൾ മഴ പെയ്ത വെള്ളം പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി, അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിലെ കാർബൺ മിനിമം 3% ഉണ്ടെങ്കിൽ എന്തും വിളയിക്കാം. ആ 3% പകരം നമുക്ക് അതിൻ്റെ 8% ആക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നനക്കണ്ട നിങ്ങൾ. കാരണം ഈ 8% കാർബൺ ഉള്ള മണ്ണിൽ സൂക്ഷ്മജീവികൾ, ബാക്ടീരിയകൾ ഓരോ സെക്കൻഡിലും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബാക്ടീരിയ മുഴുവൻ അന്തരീക്ഷത്തിലെ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ബാക്ടീരിയ മരിച്ചു കഴിയുമ്പോൾ അത്രയും വെള്ളം, അങ്ങനെയാണ് ആ ഈർപ്പം നിലനിർത്തുന്നത്. അത് ഫോറസ്റ്റിൽ അതാണ് നടക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ജൈവ കൃഷിയിലൂടെ കൂട്ടി 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 എടുക്കാം. അതന്നല്ല, നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ തിരിച്ചു പിടിക്കാനുള്ള വർക്കാണ്. കോടമഞ്ഞ് ഉണ്ടാക്കിയിരിക്കും. കോടമഞ്ഞ് നമ്മുടെ പ്ലോട്ടിൽ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്നതാണ് ജൈവ കൃഷിയുടെ ഫൈനൽ. ഭക്ഷണം വിളയുന്ന കാട് പറഞ്ഞു, ഭക്ഷണം വിളയും, താനേ വരും ഭക്ഷണം. ഭക്ഷണം താനേ ഉണ്ടായി വരികയും അവിടെ കോടമഞ്ഞ് താനേ ഉണ്ടാവുകയും ചെയ്യും. ഉണ്ടാകുകയും ചെയ്യണത് നമ്മൾ ചെയ്തെടുക്കണം, ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇവിടെ കൃഷി ചെയ്തു, മഴയില്ലെങ്കിൽ എന്തെടുക്കും? തീർന്നില്ലേ? കാലാവസ്ഥ ഇല്ലെങ്കിൽ കൃഷി വേണ്ട, ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല, ജൈവവും ചെയ്യാൻ പറ്റില്ല, രാസവും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാലാവസ്ഥ തിരിച്ചു പിടിക്കാനുള്ള നടപടിയും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമുക്ക് മണ്ണില് ഒരു നല്ല കൃഷി, ജൈവ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് മണ്ണിൽ പാരമ്പര്യ കൃഷി പോലെയല്ല ജൈവ കൃഷി. ജൈവ കൃഷി ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ മണ്ണിന്റെ pH ബാലൻസ് ചെയ്യുക. ആദ്യമേ എന്തൊക്കെയാ ചെയ്യേണ്ടത്? മണ്ണിന്റെ pH ബാലൻസ് ചെയ്യുക. മണ്ണിലെ കാർബൺ, മണ്ണിലെ കാൽസ്യം, ചെടികൾക്ക് വേണ്ട യൂറിയ, ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ, ചെടികൾക്ക് വേണ്ട ഫാറ്റ്, ഇതെല്ലാം ജൈവ രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. രാസവേളയിൽ അപ്പൊ രാസം കൃഷിയും ജൈവ കൃഷിയായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാസകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളയെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു കൃഷിയാണ്. കാരണം ഒരു വിള എങ്ങനെ വലുതാകണം, വിളയ്ക്ക് വേണ്ട നമുക്കറിയാം, ഒരു വാഴ കൃഷിക്ക് ഇത്രയും നൈട്രജൻ വേണം, ഇത്രയും ഫോസ്ഫറസ് വേണം, ഇത്രയും യൂറിയ വേണം, ആ ഒരു കണക്കുണ്ട്. പക്ഷേ ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയല്ല, നമ്മൾ മണ്ണിനെ ആശ്രയിച്ചാണ് കൃഷി. നമ്മൾ മണ്ണിലേക്ക് ഇട്ടുകൊടുക്കുന്നു, ആ മണ്ണിൽ നിന്ന് ചെടികൾ വലിച്ചെടുത്ത് ചെയ്യുന്ന കൃഷിയാണ് ജൈവ കൃഷി. കാരണം നമുക്ക് നമ്മളുടെ ആരോഗ്യത്തിന് മണ്ണിൽ നിന്ന് എടുക്കുന്ന അങ്ങനെ എടുത്താലേ നമ്മൾക്ക് ആരോഗ്യ ചെടികൾ. നമുക്കറിയാം, ഇപ്പം പരമ്പരാഗതമായിട്ട് തന്നെ നമുക്ക് പലർക്കും ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട്. ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ഗവൺമെന്റ് ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? ഉപ്പ്, അയഡൈസ്ഡ് സോൾട്ട്, അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്, അയഡൈസ്ഡ് സോൾട്ട് കൊടുക്കുന്നുണ്ട്. ഈ അയഡൈസ്ഡ് സോൾട്ട് ജനിക്കുമ്പോൾ മുതൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പോലും ഇപ്പൊ തൈറോയിഡ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ സപ്ലിമെന്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് കാര്യമില്ല, പക്ഷെ അത് മണ്ണിൽ നിന്ന് എടുത്ത് ചെടികൾ, നമ്മൾ ചെടികൾ എടുത്തിട്ട് ആ ചെടികൾ നമ്മൾ ഭക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ജൈവവളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടയിൽ നിന്നും ഒക്കെ എടുക്കുന്ന കുറെ എന്താ പറയാ, വേസ്റ്റ് എല്ലാം ഉണക്കിയിട്ട് ഇപ്പം ജൈവവളമെന്ന് പറഞ്ഞു കൊണ്ട് തരുന്നുണ്ട്. അത് പലരും ചെടികളിലേക്ക് ഇട്ടു കൊടുക്കുന്നു. ഇതിനകത്തൊക്കെ ഓവറായിട്ട് ലെഡ് ഉണ്ട്. ഈ ലെഡ് ഈ ചീര പോലത്തെ ചെടികൾ പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കും. ഈ ചീര തിന്നാൽ പോലും നമുക്ക് കിഡ്നിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ശരിയായിട്ടുള്ള ജൈവമാണെങ്കിൽ പോലും ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് കാര്യം മാത്രമേ ശരിക്കുള്ള കൃഷി ചെയ്യാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ജൈവ കൃഷിയിൽ ആദ്യം വേണ്ട കാര്യം ഞാൻ പറഞ്ഞത് pH ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞു, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് മണ്ണിലെ കാർബൺ. കാർബൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ കെമിക്കലായിട്ട് കേൾക്കുമ്പോൾ ഈ കാർബൺ എന്നൊക്കെ പറയും. കാർബൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്കറിയാം ഈ ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അവശിഷ്ടങ്ങളും അവ തന്നെയും മണ്ണിനോട് ചെന്ന് അടിഞ്ഞു ചേരുന്നതാണ് കാർബൺ. മനസ്സിലായ? അതായത് ഒരു ചെടി, നമ്മൾ ഒരു ചെയ്യുന്ന തിന്നുന്ന ചോറ് എന്താ, ചോറോ ചപ്പാത്തി അതല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ഇതൊക്കെ തിന്നുന്നു, ഇതന്നെ പറയുന്ന തന്നെയാ ഏതാ, കാർബോഹൈഡ്രേറ്റ്സ്. മനസ്സിലായോ? കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിക്കുന്നു, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് വിഘടിക്കുന്നു, വിഘടിച്ചിട്ട് അതിനകത്തു നിന്നുള്ള ഏതൊക്കെയാ, കാർബൺ പുറത്തു പോകുന്നു, കാർബണും നമ്മുടെ ഓക്സിജനും കൂട്ടി പുറത്തു പോകുന്നു, അതാണ് കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡ് ആണ് ചെടികൾ
പിടിച്ചെടുക്കുന്നത്. ഈ ചെടികൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, കാർബണിനെ ചെടികൾ തന്നെ പിടിച്ചു വെക്കും, എന്നിട്ട് അതിനകത്ത് നിന്ന് ഓക്സിജനെ പുറത്തോട്ട് കൊടുക്കും. മനസ്സിലായി? ഇതൊക്കെ ഒരു അതിന്റെ കെമിസ്ട്രി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ആ ഒരു രീതി മനസ്സിലായി. അങ്ങനെയാണ് ആ ഒരു പ്രവർത്തനം നടക്കുന്നത്, ഒരു റൊട്ടേഷൻ നടക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ചെടികളിലെല്ലാം കാർബൺ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാർബൺ ചെടികളുടെ ഇലയിലും തണ്ടിലും വേരിലും എല്ലാം ഉണ്ട്. ഇത് ഇവരുടെ കാലശേഷം മണ്ണിലേക്ക് ചെന്ന് ചേരുന്നതാണ് ഓർഗാനിക് കാർബൺ. അതുപോലെ തന്നെ ഈ കാർബണിനെ തിന്നുന്നതാരാന്നാണ് ഞാൻ പറഞ്ഞത്, ജന്തുക്കൾ, ജീവജാലം. ഈ ജീവജാലങ്ങൾ എല്ലാം തിന്ന് അവയുടെ അവശിഷ്ടങ്ങളും അവരുടെ വിസർജ്യവും അവ തന്നെയും ചത്ത് മണ്ണിലേക്ക് ചെന്ന് ചേരുമ്പോഴും ഓർഗാനിക് കാർബൺ മണ്ണിലിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ സാർ പറഞ്ഞ പോലെ 3% ഐഡിയലി വേണ്ടത്, എങ്കിലും വേണ്ടത്. പക്ഷേ നമുക്ക് ഇന്ന് ഉള്ളത് 1% താഴെയുള്ളൂ. 8% ആക്കി വെച്ചാൽ അവിടെ ഒന്നും ചെയ്യേണ്ട, നല്ല രീതിയിൽ വളരും എന്ന് പറയും. അപ്പം നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാർബൺ. അതായത് നമ്മൾ ഒരു നമുക്കറിയാം ഈ ഭൂമിയിൽ ഒരേ ഒരു ഊർജമേ ഉള്ളൂ. നമ്മൾ വളരെ ചെറുപ്പത്തിലെ മുതലേ നമ്മൾ പഠിച്ചില്ലേ, 7-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലേ, ഒരു ഊർജമേ ഉള്ളൂ. ആ ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, പക്ഷെ ഒരു ഫോമിൽ നിന്ന് മറ്റേ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കുന്നു. അത് ഊർജ സംരക്ഷണ നിയമം പഠിച്ചിട്ടില്ലേ നമ്മൾ? അപ്പൊ ഈ ഇതുപോലെയുള്ള ഈ ഊർജം ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഒരു ഊർജ്ജം ഉള്ളത് സൗരോർജ. ഈ സൗരോർജത്തെ ഭൂമിയിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നത് പ്രകൃതിയിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ശക്തിക്ക് മാത്രമേ ഉള്ളൂ. അതാരാ? ചെടികൾ. ചെടികളുടെ ഇലകൾ, ചെടിയുടെ ഇലകൾ ഇങ്ങനെ കൈനീട്ടി വെച്ചിട്ട് അതിനെ വലിച്ചെടുക്കുന്നു. ആ വലിച്ചെടുത്തിട്ട് അത് മണ്ണിലേക്ക് കൊടുക്കുന്നു. അതാണ് ഊർജം. ഈ ഊർജം ചെടികളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നു. ഈ ചെടികളുടെ ഇലകളിൽ സൂക്ഷിച്ചു വെക്കുന്നു. ഈ ഇലകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കത്തിക്കുന്ന കാര്യം സാർ ചോദിച്ചത്. ഈ ഇല നമ്മൾ കത്തിച്ചെന്ന് നോക്കും. കത്തിച്ചാൽ ഇതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ഊർജം ഉണ്ടല്ലോ, ഈ ഊർജം പ്രകാശോർജവും താപോർജവുമായിട്ട്, അതായത് അതിനെ മാറുന്നു. ഏത് ഓർജൊക്കെ ആ അത് വേറൊരു പ്രകാശോർജവും താപോർജവും ആയിട്ട് അത് മാറുന്നു. അത് ചുമ്മാ വേസ്റ്റായി പോകുന്നു, പിന്നെ അവസാനം ഒരിച്ചിരി ചാരം കിട്ടുന്നു. അതൊരു വളരെ ലൈറ്റായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫോമിൽ നിന്നും മറ്റേ ഫോമിലേക്ക് മാറി സാധനം. മനസ്സിലായോ? അതാണ്, അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഒരു ഇല പോലും കത്തിക്കരുത്. ആ ഊർജത്തെ മണ്ണിലേക്ക് ഇടാനായിട്ട് നമ്മൾ ആ ചെടിയുടെ മണ്ണിലേക്ക് ഇടാനായിട്ട്, അതാണ് കാർബൺ. പിന്നെ ഞാൻ രണ്ടാമത്തത്, അതാണ് ഓർഗാനിക് കാർബൺ മണ്ണിൽ വേണ്ട. അത് നല്ല ഏത് നമുക്ക് രണ്ടു തരം പൊതയുണ്ട്, ജീവനുള്ള പൊതയുണ്ട്, ജീവനില്ലാത്ത പൊതയുണ്ട്. ജീവനില്ലാത്ത പൊത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലിവിങ് കാർബൺ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ. രണ്ടു തരം ഡെഡ് കാർബണും ഉണ്ട്, ലിവിങ് കാർബണും ഉണ്ട്. ഡെഡ് കാർബൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം കത്തിച്ച് ഇപ്പൊ മുക്കിരി അല്ലെങ്കിൽ കരി, ഇതൊക്കെ ഡെഡ് കാർബണാണ്, അതിന് ജീവനില്ലാത്ത കാർബണാണ്. പക്ഷെ ഈ കരിയില അതൊക്കെ ലിവിങ് കാർബണാണ്. ഇപ്പൊ ഏത് ചെടികൾക്കും പൊത കൊടുക്കാം. ഇപ്പൊ സാർ പറഞ്ഞ പോലെ എന്താ, റബ്ബർ, റബ്ബറിന്റെ പൊതയാണ് നമ്മൾ ഈ നേരത്തെ കൊടുത്ത പയർ. അത് ജീവനുള്ള പൊത, ജീവനില്ലാത്ത പൊതയാണ്. കരിച്ചതല്ല, ചാരമല്ല, ആ കരിയിലകൾ. ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം കത്തിക്കാൻ പാടില്ല. കത്തിച്ചാൽ അതിന്റെ ഊർജം, ആ പ്രകാശത്തെ നമ്മൾ പിടിച്ചെടുത്ത ഊർജം മുഴുവൻ നശിച്ചു പോവുക, രണ്ട് ഫോമിലേക്ക് മാറി. അത് മനസ്സിലായില്ലേ സാർ? ഒരു കാര്യം, ഈ പാരമ്പര്യ വിളത്തിലെ ആൾക്കാർ ചാരം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. ഒരു കാര്യം, പാരമ്പര്യ വളം എന്താണെന്ന് പാരമ്പര്യ കൃഷി എന്താ? പാരമ്പര്യ വളം, ജൈവ വളമുണ്ട്, പാരമ്പര്യ വളമുണ്ട്, കെമിക്കൽ വളം. പാരമ്പര്യ വളം എന്നും പറഞ്ഞൊരു വളമില്ല. അതായത് വളങ്ങൾ പ്രധാനമായിട്ട് 3 തരമാണുള്ളത്. ഒന്നാമത് രാസവളം, രണ്ടാമത് ജൈവ വളം, മൂന്നാമത്തെ ജീവാണുവളം. മനസ്സിലായ? 3 തരം വളമാണ് ശരിക്കും ഉള്ളത്. അതിലെ ജൈവ വളമാണ് നമ്മളുടേത്. രാസവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെമിക്കൽസ്, ഈ ഇതിന്റെ യൂറിയ വണ്ട്. പിന്നെ ജീവാണുവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്നറിയാവോ? അതാണ് നമുക്ക് ട്രൈക്കോട്ടർമ, സ്യൂഡാമണോസ്, അതുപോലത്തെ ഒക്കെ ഇല്ലേ, കുറേ സാധനങ്ങളുണ്ട്. അതായത് അതൊരു ജീവാണുവാണത്. അത് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും സാധനം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നമുക്ക് സ്യൂഡാമണോസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് വളരെ നല്ലതാണ്. അപ്പൊ ഈ ജീവാണുവളവും അതുപോലെ അതിന് ജീവനുള്ള ഒരു സാധനം, അതായത് ഈസ്റ്റ് രൂപത്തിൽ ഈ ചോക്ക് പൊടിയുടെ ടാൽക്കം പൗഡർ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തേക്ക് ഇതിന്റെ പ്യൂപ്പ ലാർവ സ്റ്റേജിൽ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതിനെ നമുക്ക് ഏതെങ്കിലും ഒരു മീഡിയം കൊടുക്കുമ്പോൾ അത് അവിടെ വളർന്നു വരുന്നു. അതാണ് ഈ ജീവാണുവളങ്ങളെല്ലാം ഈസ്റ്റിന്റെ ഒക്കെ. നമ്മുടെ ശരീരത്തിനൊന്നും കേൾക്കില്ല, അത് വിളകൾ ഒന്നും. പക്ഷെ കയ്യിൽ ആക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്.
അവര് നമുക്ക് അതിനെ കുറിച്ച് ഇതാ ചിലര് പറയും ഉപ പ്രശ്നമില്ലെന്ന്. ചില എന്തായാലും നമ്മളൊരു കോല് കൊണ്ടോ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിനകത്ത് 20 ml/L എന്നുള്ള റേഷ്യോയിലായിരിക്കും സാധാരണ. അപ്പൊ ഒത്തിരി ഉണ്ട് സ്യൂഡോമ. നമുക്ക് അതിനകത്ത് ബിവേറിയ, ബിവേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ കീടങ്ങൾക്കെതിരെ, ട്രൈക്കോടെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമിളുകൾക്ക് ഇത് ഈ സമ്പുഷ്ടീകരിക്കുക എന്നൊക്കെ പറയും. അറിയോ അതൊക്കെ ഒക്കെ പോയാ പറയാം. എന്ന് വെച്ചാൽ നമ്മള് അത് ബിവേറിയ, ബിവേറിയ എന്ന് പറയുന്നത് ഇപ്പൊ ട്രൈക്കോടെർമ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണെങ്കിൽ നമ്മള് ഒരു 90 kg ചാണകത്തിനകത്ത് ഒരു 10 kg വേപ്പും പിണ്ണാക്കി ഇട്ടിട്ട് 1 kg ട്രൈക്കോടെർമയും കൂടി ഇട്ടിട്ട് മൂടി വെക്കുക, 3 ദിവസം 3 ദിവസം കൂടി ഇളക്കുക. ഇളക്കിയിട്ട് അത് കൂട്ടി വെച്ചിട്ട് അത് നമ്മൾ ഈ ഏത് ചെടിക്ക് ഇട്ടു കൊടുത്താലും ഈ ഫംഗസ് പോലത്തെ രോഗങ്ങളൊന്നും ചെടികൾക്ക് വരില്ല. അതൊക്കെ പോട്ടെ, അതിനിപ്പോ നമ്മളിപ്പോ പറയേണ്ട കേസല്ലല്ലോ. അപ്പൊ ഇത് ചോദിച്ചപ്പോ ഞാനതല്ല അതിന്റെ അകത്ത് പോയിന്റിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ 3 തരം വളങ്ങളാണ്. അപ്പൊ നമ്മുടെ ഇപ്പം കാർബണിനെ കുറിച്ച് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞത് എന്താ, കാൽഷ്യം. കാൽഷ്യം നമ്മള് pH ബൂസ്റ്റർ ഇട്ട് കൊടുക്കുമ്പോ ചെടികൾക്ക് കിട്ടുന്നുണ്ട്. pH ബൂസ്റ്റർ നമ്മൾ 1.5 വർഷത്തേക്ക് അതായത് നമ്മൾ ഇടുന്ന പോലെ ഇരിക്കും. ഇപ്പൊ ഞാൻ നമ്മളിപ്പോ 1 kg ഇട്ടെന്ന് ഓർത്തോ, 1 kg ഇട്ട് കഴിഞ്ഞപ്പോ 3 മാസം കൊണ്ട് തീരും. പക്ഷെ 5 kg ഇട്ട് കഴിഞ്ഞാൽ 1.5 വർഷം വരെ. അതായത് എത്ര ക്വാണ്ടിറ്റി ഇട്ടോ അത്രയും എക്സ്റ്റെൻഡ് ചെയ്യും. അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമ്മളൊരു 10 cents നമ്മള് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ ഒരു 350 to 500 kg വരെ വിതറാണ് ഇപ്പം. അങ്ങനെ വേണേ ചെയ്യാം. അല്ലെങ്കിൽ അതായത് 350 അതായത് ശരിക്കും pH ബൂസ്റ്റർ നമ്മൾ പറയുന്നത് pH നമ്മൾ നോക്കണം, ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ 6.5 ആണുള്ളതെന്ന് നോക്കും. അങ്ങനെയുള്ളടത്ത് അധികം ഇടണ്ട, പക്ഷെ 4.5 ഉള്ളടത്ത് കൂടുതൽ ഇടണം. അതാണ് നമുക്ക് അതൊക്കെ വേരി ചെയ്തു. അതിന് നമുക്കൊരു കൃത്യ അളവ് പറയാനില്ല. അപ്പൊ നമ്മളിപ്പൊ കാർബണിനെ കുറിച്ച് പറഞ്ഞു. കാർബണിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ കാർബണിന്റെ ആവശ്യകത, അതായത് സാറേ അല്ല നമ്മളിപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്ലാന്റ്സ്. അതായത് നമ്മൾ ഏത് ചെടിയാണ് വിളകളുടെ ചോട്ടിൽ ഇടുന്നതാണ് എപ്പോഴും സേഫ്. കാരണം നമ്മൾ മറ്റത് ഒരുപാട് ഇടേണ്ടി വരും. ഒരു വിളയുടെ ചോട്ടിൽ ഇപ്പൊ ഒരു നല്ലതായിട്ട് വരുന്ന ഒരു തെങ്ങാന്ന് ഓർക്കോ, ആ തെങ്ങിന്റെ ചോട്ടിൽ 3.5 kg ഇടാം, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു നല്ല പ്ലാവ് വലുത്, ഇപ്പൊ നമ്മൾ ചെടികൾ വെക്കാൻ തുടങ്ങുന്ന 1.5 kg ഇട്ട് കൊടുക്കാം. അതായത് നമ്മളല്ലാതെ ഇടുക എന്ന് പറഞ്ഞാൽ തൂളി തൂളി അത് അങ്ങനെ ഇരിക്കും, മനസ്സിലായില്ലോ? മുഴുവേണ്ട ആവശ്യമില്ല. രണ്ടാമത് നമ്മള് കാൽസ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഇനിയും വേണ്ടത് ചെടികൾക്ക് വേണ്ട മാഗ്നീഷ്യം, അത് ഞാൻ പറയാം. പിന്നെ ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏത് ചെടികളുടെയും ഒരു ഇലകളുടെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓ ഒരു കോട്ടിംഗ് ഒരു വാക്സ് കോട്ടിംഗ് ആണ്. നമുക്ക് താമര ഇലയുടെയും ചേമ്പിന്റെ ഇലയുടെ ഒക്കെ മുകളിൽ വെള്ളം വീണാൽ തെന്നി പോകുന്ന പോലെ അത് അത് എല്ലാ ചെടികളുടെയും മുകളിലുണ്ട്. നമുക്ക് നല്ല വെയിലൊക്കെ ഉണ്ട് പ്ലാവിന്റെ ഒക്കെ കാണാൻ പറ്റും, നല്ല ഒരു തിളങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ കടലോരങ്ങളിലെ തെങ്ങിന്റെ ഒക്കെ ഓല ഇങ്ങനെ തിളങ്ങും, കാരണം അത് തന്നെ ഒരു വാക്സ് കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ വാക്സ് കോട്ടിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടികളിലേക്ക് കൊടുക്കുന്ന പ്രോട്ടീനാണ്, മനസ്സിലായോ? ഈ പ്രോട്ടീൻ എവിടുന്നാ കിട്ടുന്നത്? ജീവജാലങ്ങളുടെ ചത്ത്, ജീവികൾ ചത്ത് ഒടുങ്ങി മണ്ണിലേക്ക് വീഴുമ്പോഴാണ് പ്രോട്ടീൻ കിട്ടുന്നത്. നമുക്കറിയാം സിമിത്തേരിയുടെ ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലത്തെ തേങ്ങ തെങ്ങിനൊക്കെ നല്ല പ്രോട്ടീൻ ആയിരിക്കും. ഒരു തെങ്ങ് നമ്മൾ വളർത്തിയെടുക്കുന്നു, അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? അതിന്റെ ഏറ്റവും അവസാനത്തെ ഔട്ട്പുട്ട് എന്നാണ്? ആ കായ്ഫലത്തിലെ വെളിച്ചെണ്ണയാണ്, എണ്ണയാണ്. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ പ്രോട്ടീനാണ്. ഈ നാച്ചുറൽ പ്രോട്ടീൻ കൊടുക്കാനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും പ്രോട്ടീൻ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ നമ്മൾ പാരമ്പര്യ കൃഷിയിൽ ഒരിക്കലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടില്ല. നമ്മളെന്താ, കുറച്ച് ചാണകം ഇടും, ചാരം ഇടും, അതുപോലെ തന്നെ കുറച്ച് മത്തി ഇടും. ആ മത്തി ഇട്ടാൻ നല്ലതാണ്, പക്ഷേ മത്തിയൊക്കെ അപൂർവം ഇടാറുള്ളൂ. ഇതുപോലെ ചാണകം, ചാരം, അതുപോലെ തന്നെ കുറച്ച് കരിയില, ഇതെല്ലാം ഇട്ടുകൊണ്ട് ഒരിക്കലും പ്രോട്ടീൻ കിട്ടുന്നില്ല. അത് മറ്റേ അമിനോ ഫിഷ് അമിനോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ്. അപ്പൊ നമ്മൾ കൊടുത്ത ഇപ്പൊ പിന്നെ നമ്മൾ കൊടുക്കേണ്ട യൂറിയ. യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം, ഈ ഏത് മൃഗങ്ങളുടെയും മൂത്രത്തിൽ നിന്ന് കിട്ടുന്നതാണ് യൂറിയ. അത് ചെടികളുടെ വളർച്ചയെ ഉപയോഗിക്കുന്നതാണ് യൂറിയ. ഈ യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കാഷ്ടത്തിൽ ധാരാളമുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം ഒരു വെള്ള കളറിലുണ്ടല്ലോ, അത് കോൺസെൻട്രേറ്റഡ് യൂറിയയാണ്. ചെടി കോഴിക്കാഷ്ടത്തിലെ വെള്ളക്കളറിലാണ് ഇത് ചെടികൾ വളരാനായിട്ട് വളരണം. പിന്നെ വേണ്ടതാണ് ഫാറ്റ്.
ഇത് ഫാറ്റും നമുക്ക് ചെടികളിൽ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് നല്ല രുചിയും നല്ല ഗുണവുമായിട്ടുള്ള നല്ല ഫ്രൂട്ട്സുകൾ ഉണ്ടാകാൻ വേണ്ടി ചെടികൾക്ക് ഫാറ്റ് വേണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ നിർബന്ധമായിട്ടും ചെടികൾ ജൈവ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഇതെല്ലാം കൊടുക്കാനായിട്ട് നമ്മളുടെ കയ്യിലുള്ള സാധനമാണ് ഭൂമിത്ര. മനസ്സിലായ? ഈ ഭൂമിത്രയിലകത്ത് അടങ്ങിയിരിക്കുന്നത് എല്ലാ മൃഗങ്ങളുടെയും, അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കടലിലാണ് എല്ലാവിധ സൂക്ഷ്മ മൂലകങ്ങളും ഉള്ളത്. അപ്പൊ കടലിലെ മീനിന്റെ വേസ്റ്റ് മുഴുവൻ, അതുപോലെ പീലിംഗ് സെന്ററുകൾ, അതായത് ചെമ്മീൻ വേസ്റ്റ് കംപ്ലീറ്റ്, അതുപോലെ ചിക്കന്റെ വേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മൂന്ന് തരം പിണ്ണാക്ക്, പുങ്ങാമിയ, മരോട്ടി, നീ, ഇങ്ങനെ മൂന്നരം. പിന്നെ എല്ലുപൊടി, ഇതുപോലെ കാടക്കഷ്ടം, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഇതിൽ കമ്പോസ്റ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഭൂമിത്ര. അപ്പൊ ഭൂമിത്ര എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ വളമാണ്. അതിനകത്ത് NPK ഉണ്ട്, എല്ലാം ഉണ്ട്, സമ്പൂർണ്ണ വളം, ചെടികൾക്ക് വേണ്ട വളം. ഇപ്പൊ എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ചെടികൾക്ക്, അതായത് നമ്മള് ഈ മീനിന്റെ വേസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്നൊക്കെ കിട്ടുന്നേ? മഗ്നീഷ്യം അല്ല, മീനിന്റെ വേസ്റ്റ് കിട്ടുമ്പോ ഫാറ്റ് കിട്ടുന്നു, അതുപോലെ അതിന്റെ മുള്ളിൽ നിന്ന് കാൽസ്യം കിട്ടുന്നു, അതുപോലെ തന്നെ കിട്ടുന്നു കൊഴുപ്പുണ്ട്, പിന്നെ ജൈവാംശം കിട്ടാനായിട്ട് കാർബൺ കിട്ടുന്നു, കാൽസ്യം ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഒരു ഏതെന്നുവെച്ചാൽ ഒരു മീനിന്റെ കാര്യം എടുത്തുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞത് സൂക്ഷ്മ മൂലകങ്ങൾ, കടലിലെ ആയതുകൊണ്ട് സൂക്ഷ്മ മൂലകങ്ങളും. അപ്പൊ എല്ലാം കൂടി സമ്പൂർണമായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ വളമാണ്. അപ്പൊ ആ വളത്തിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഒന്നും കൂടി പറയാം ഞാൻ, മീനിന്റെ വേസ്റ്റ്, കടലിലെ മീനിന്റെ വേസ്റ്റ്, ഫീലിംഗ് സെന്ററിൽ നിന്നുള്ള മുഴുവൻ ചെമ്മീനിന്റെ വേസ്റ്റുകൾ. ശരിക്കും പറഞ്ഞാൽ ഈ വളം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ റിയൽ ആയിട്ട് ഒരു വേസ്റ്റ് മാനേജ്മെന്റ്. ഏതാ കാണാൻ മേലത്തെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഏത് സാധനവും നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാന്ന് പറയും. കമ്പോസ്റ്റിങ് കമ്പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്നുമില്ല, നമുക്കറിയാം കുറച്ച് ചവറ് കമ്പോസ്റ്റ് ചെയ്യുന്ന ചവറ് കാണാൻ പറ്റുമോ? ചവറ് കാണാൻ പറ്റുമോ? സാധാ അല്ലെന്നേ നമ്മളുടെ ജൈവ വളം എന്ന് പറഞ്ഞ ഏതാ നമ്മുടെ മീനിന്റെ വേസ്റ്റ് കാണാം, മീനിന്റെ ചെകിളൊക്കെ കാണാം, കാണാമല്ലേ, ചെതുമ്പല്ല ചെകിളൊക്കെ ഉണ്ട് പല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാധനവും കമ്പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് സൂക്ഷ്മ ജീവികള് അല്ലെങ്കിൽ മണം കാണും. മറ്റേതിന് മണം, നമ്മുടെ മണത്തിന് മണമില്ല, മണമില്ലാതെ പറഞ്ഞാൽ കമ്പോ, അതായത് അമോണിയയുടെ സ്മെല്ല് വരും അതിന്റെ കമ്പോസ്റ്റിങ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ. അപ്പൊ കമ്പോസ്റ്റ് ആയതുകൊണ്ടാണ് അതിന് മണമില്ലാത്തതും, അതുപോലെ തന്നെ എല്ലാം പൊടിഞ്ഞു ചേർന്ന് അത് ഒരു കറുത്ത നിറത്തിലായി വരുന്നത്. മനസ്സിലായോ? അതിന്റെ വേസ്റ്റ് കാണത്തില്ല, കാരണം ഈ വേസ്റ്റ് എല്ലാം ഈ 5 കിലോയുടെയൊക്കെ മീനിന്റെ വലിയ തലകൾ കൊണ്ട് ഞങ്ങളെ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിട്ടുള്ള കാർബൺ കമ്പോസ്റ്റിങ് ഈ സാധനം നമ്മളെ കമ്പോസ്റ്റ് ചെയ്ത് 22 ദിവസം കഴിയുമ്പോൾ അത് മുഴുവൻ പൊടിഞ്ഞ് ഒന്നുമില്ലാതെ വലിയ തലകളാ കൊണ്ടേ ഇട്ട് നമ്മളെ അത് പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചിക്കന്റെ വേസ്റ്റ് കൊണ്ടും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ സാധനങ്ങളെല്ലാം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ, കമ്പോസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിൽ സൂക്ഷ്മമായ രീതിയിൽ ആക്കി വിടുന്നതാണ്. അതിനകത്ത് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, എങ്കിൽ പോലും ചെറിയ രീതിയിൽ നമ്മൾ ചെടികളെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അപ്പം ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ല നൈട്രജൻ കിട്ടാൻ വേണ്ടി എന്താ കൊടുക്കുന്നത്? പിണ്ണാക്കുകൾ. ഈ പിണ്ണാക്കുകളിലാണ് നൈട്രജൻ. പിന്നെ ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയാണ് എല്ലുപൊടി. എല്ലുപൊടി ഇതിനകത്ത് ചേർന്നുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ എല്ലാത്തിന്റെയും വേസ്റ്റിനകത്തും എല്ലുണ്ട്. ആ ചിക്കൻ വേസ്റ്റിനകത്തും ഇതിന്റെ വേസ്റ്റിനകത്തും എല്ലുപൊടി. പിന്നെ നമുക്ക് കൊടുക്കുന്ന ഏതാ? കാർബൺ. അത് കാർബണിന്റെ ബേസ്, കാർബണിലാണ് നമ്മളിത് കമ്പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി കൂടിയ സമ്പൂർണ്ണ വളമാണ് നമ്മുടെ ഭൂമിത്ര.